ഗുഡ് ആഫ്റ്റർനൂൺ എയ്ത്ത് സ്റ്റാൻഡേർഡ് മക്കളെ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇത്ത ഇന്ന ഇപ്പ ഇമ്മ ഇയ ഇല്ല അതും അതിൻ്റെ വാക്കുകളാണ് കേട്ടോ മീനാക്ഷി വർക്ക് കേട്ടോ എല്ലാം മോള് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ത പ്ലസ് ത ഇത്ത ഇത്ത രണ്ട് താ ഒരുമിച്ച് എഴുതുന്നതാണ് ഇത്ത ഒരു തായ് എഴുതി കഴിഞ്ഞിട്ട് അടുത്ത താ അതിനോട് ചേർത്ത് എഴുതുന്നതാണ് ഇത്ത തത്ത പത്ത് പൊത്ത് കത്തി കുത്തി ഇതെല്ലാം ഇത്തയാണ് അല്ലേ അപ്പോൾ ഒരു തായ് എഴുതി അതിനോട് ചേർന്ന് അടുത്ത തായ് എഴുതി കഴിഞ്ഞാൽ ഇത്തായി അതുപോലെ തന്നെയാണ് അടുത്ത അക്ഷരവും പ്ലസ് നാപ്ലസ്ന ഇന്ന അത് ഒരു ഫുൾ ന്യ വേണ്ട ഒരു നായ് എഴുതി കഴിഞ്ഞിട്ട് അടുത്ത നാടെ പകുതി മനസ്സിലായോ ഒരു നായ് എഴുതി അതിന് ശേഷം അടുത്ത നാടെ പകുതി എഴുതി കഴിഞ്ഞാൽ ഇന്നായി കൂട്ടക്ഷരം ഇന്ന നാ പ്ലസ് ഇന്ന ഒന്ന് ഇന്ന് വന്നു ഇന്നലെ തന്നു പൊന്നു ഇതൊക്കെ ഇന്നാണ് ഇന്ന കഴിഞ്ഞാൽ ഇപ്പ പാപ്പളസ്പ ഇപ്പ ഒരു പാ എഴുതി അതിൻ്റെ അടിയിൽ അടുത്ത പാ എഴുതി കഴിഞ്ഞ ഇപ്പ ആയി അപ്പം തൊപ്പി കുപ്പി ചപ്പാത്തി പപ്പടം ഉപ്പ് ഇതൊക്കെ ഇപ്പാടെ വാക്കുകളാണ് നിപ്പ കഴിഞ്ഞാൽ ഇമ്മ പ്ലസ് മാപ്പിള ഇമ്മ ആ അത് എഴുതുമ്പം ഒരു മായോട് ചേർത്ത് തന്നെ അടുത്ത മാ എഴുതണം മോക്ക് പായ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മീനാക്ഷിക്കാണെങ്കിൽ ഇത് പറയുന്നത് ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ അമ്മ മറ്റുള്ളവർക്കെല്ലാം എഴുതാൻ അറിയാമല്ലോ ഇതാ ഒരു റായ് എഴുതിയിട്ട് അതിനുള്ളിൽ കൂടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും മാന്ന് വായിക്കും അപ്പം ഇമ്മ എഴുതുമ്പോൾ രണ്ടും മാ ചേർന്ന് വരണം കേട്ടോ ഇല്ലെങ്കിൽ രാ അകന്നകന്ന് പോയിക്കഴിഞ്ഞാൽ മാമാനേ വായിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നാണ് അർത്ഥം ഇമ്മ കൂട്ടക്ഷരം വരത്തില്ല കേട്ടോ അപ്പോൾ പ്ലസ് മ ഇമ്മ കമ്മൽ അമ്മ ഉമ്മ ചുമ അമ്മി ഇതെല്ലാം ഏതക്ഷരമാണ് ഇമ്മ ആണ് ഇനി ഇമ്മ കഴിഞ്ഞാൽ അടുത്തത് യാ പ്ലസ് യാ ഇയ യാ പ്ലസ് ഇയ ഒരു യാടെ അടിയിൽ അടുത്ത യാ എല്ലാം എഴുതുന്നത് ഇതാ ഇങ്ങനെ യായ്ക്ക് പകരം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇയ എന്നാണ് വായിക്കുക കൂട്ടക്ഷരം ഇയ ഒരു യാ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഇതാ ഇങ്ങനെ വരച്ചാൽ നമ്മൾ ചായക്ക് എഴുതിയില്ലേ അതുപോലെ തന്നെ ചായ എഴുതുന്നത് എങ്ങനെയാണ് ഇതാ ചാടടിയിൽ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇച്ചയെന്ന് വായിക്കും അതേപോലെ യാടെ അടിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇയ എന്നാണേ വായിക്കുക യാ പ്ലസ് യ ഇയ നെയ്യപ്പം പയ്യൻ നെക്സ്റ്റ് വൺ ലാ പ്ലസ് ല ഇല്ല ഒരു ലാ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഇതാ ഇങ്ങനെ എഴുതുക ഇതിന് മുന്നോട്ടും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ ഇങ്ങനെ എഴുതുന്നത് ഇത് അടിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇല്ല രണ്ട് ല കൂട്ടക്ഷരം പല്ല് ഇല്ല തല്ലി മുല്ല കല്ല് ഇതൊക്കെ ഇല്ലാണല്ല പ്ലസ് ല ഇല്ല കൂട്ടക്ഷരം ഇല്ല ഇനി ഇതിൻ്റെ വേഡ്സ് നമുക്ക് നോക്കാവേ കത്ത് പത്ത് ചിത്തിര ചെത്തി മുത്ത് വിത്ത് ഇത് അക്ഷരം ഇത്ത കത്ത് പത്ത് ചിത്തിര ചെത്തി മുത്ത് വിത്ത് ഇതിപ്പ അപ്പം കപ്പ കപ്പൽ പപ്പടം ഉപ്പ് കാപ്പി അപ്പൂപ്പൻ കപ്പിത്താൻ അപ്പം കപ്പ കപ്പൽ പപ്പടം ഉപ്പ് കാപ്പി അപ്പൂപ്പൻ കപ്പിത്താൻ ി കുട്ടൻ പട്ടം പറത്തി കുക്കു പിച്ചകം നട്ടു പുത്തൻ പൂ വിടർന്നു കുട്ടൻ പട്ടം പറത്തി കുക്കു പിച്ചകം നട്ടു പുത്തൻ പൂ വിടർന്നു ഇത് ഇന്ന മരുന്ന് കന്ന് വിരുന്ന് കൊന്ന ഇന്ന് വന്നു തന്നു മറന്നു ഇതേതക്ഷരം ഇമ്മ അമ്മ ഉമ്മ അമ്മാവൻ ചെമ്മീൻ സമ്മാനം കുമ്മായം നീ സെൻറ്റൻസ് നോക്കാം കേട്ടോ അണ്ണാറക്കണ്ണ നീൻ പഞ്ഞിയുടുപ്പിലി ചങ്ങാതി ഞാനൊന്നു തൊട്ടോട്ടെ അണ്ണാറക്കണ്ണ നിൻ പഞ്ഞിയുടുപ്പിലി ചങ്ങാതി ഞാനൊന്നു തൊട്ടോട്ടെ നന്നായി വന്നാൽ ഒന്നായി ഒന്നായി നിന്നാൽ നന്നായി കുഞ്ഞുണി മാഷിൻ്റെ കവിതയാണേ നന്നായി വന്നാൽ ഒന്നായി ഒന്നായി നിന്നാൽ നന്നായി ഉള്ളൂ കേട്ടോ ഇവിടം വരെ നമ്മൾ വായിക്കുക ഇതുവരെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യുക താങ്ക്